എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി കിഴി റിയാക്ഷൻ ആണ്. വാമോസ് അർജന്റീന, യാ, നമ്മൾ ചാമ്പ്യൻസ് ആണ്. പിന്നല്ല, അത് ഒന്നുമല്ല, തുടർച്ചയായിട്ട് നാലെണ്ണത്തിൽ ഇനിയും ഇനിയുണ്ടാവും. ഇത് നാല് തീരുന്നല്ലോ, കഥ കഥ തുടരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ആ കഥ തുടരുമ്പോൾ കൂടെ തുടരാൻ ഒരാളില്ല. നമ്മുടെ മാലാക ഏഞ്ചൽ ഡി മറിയ, അതൊരു വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. അതെ, എല്ലാത്തിനും കൂടെ നിന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കപ്പടിച്ച എല്ലാ ഫൈനലുകളിലും ആള് ഗോൾ അടിച്ചത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ലാസ്റ്റിലെ ഈ മാച്ചിൽ മാത്രമാണ് ഗോൾ അടിക്കാതിരുന്നിട്ടുള്ളത്. എന്നാലും പക്ഷെ എന്നാലും വെറും 60 മിനിറ്റ് മാത്രം കളിക്കുന്ന ഒരു മനുഷ്യനെ ഫുൾ ടൈമാണ് കളിച്ചേക്കുന്നത് കഴിഞ്ഞ കളിക്ക്. അറിയാം, കാരണം അറിയാലോ, നമ്മളെ ചെറുക്കന്റെ കാലിന് വയ്യാണ്ടായിപ്പോയി. ഉത്തരവാദിത്തം കൂടി അത്താണല്ലേ, സത്യം. എന്തായാലും ഏഞ്ചൽ ഡി മറിയയുടെ വിടവാങ്ങലിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ, ഒരു റിപ്പോർട്ട് നമ്മുടെ പി സി സൈഫുദ്ദീൻ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും അല്ലേ, മിശിഹായുടെ വലങ്കൈ ആയിരുന്ന മാലാക, കാവലാൾ. ഓക്കെ, സങ്കടമുണ്ട്, എന്നാലും നമുക്ക് പുതിയ ഡി മറിയ അവിടെ വരും, അതാണ് പിന്നെ ആകെ ആശ്വാസം. എന്തായാലും പി സി സൈഫുദ്ദീൻ്റെ ഈ റിപ്പോർട്ട് വീഡിയോ നമുക്ക് കാണാം. കാണുന്നത് കൊള്ളാം, കരയരുത്, കരയിപ്പിക്കരുത് എന്നോട് തന്നെ. മീഡിയ വൺ, മീഡിയ വണ്ണിലെ സ്പെഷ്യൽ വീഡിയോ കേട്ടോ. റൊസാരിയോയിൽ തന്നെയാണ് പിറവി. 10-ഉം 11-ഉം നമ്പറുകൾ. അയാൾക്കൊരാവശ്യം വരുമ്പോൾ നീ അത്രയും അടുത്തുണ്ടാകണമെന്നതും മറ്റൊരു അരുളായിരുന്നിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ അടിവരയിട്ട് വെച്ച മറ്റൊരു അധ്യായത്തിന്റെ പേര് ഏഞ്ചൽ ഫാബിയാൻ ഡി മറിയ എന്നാണ്. പേര് പോലെ അയാളൊരു മാലാഖയാണെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും മെസ്സി തന്നെയായിരിക്കും. പിറവി കുറിച്ച യൂത്ത് ലോകകപ്പിൽ ശാപമോക്ഷം പെയ്തിറങ്ങിയ മാറക്കാനയിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരെ മലർത്തിയടിച്ച ഫൈനലിസമിയിൽ ഒടുക്കം പൂർണ്ണത പ്രാപിച്ച ലോകകപ്പിലടക്കം മെസ്സിയ്ക്കായി മാലാഖ അവതരിച്ച ഇന്നലെകൾ. 2014 ലോകകപ്പിൽ സമ്മോഹനമായൊരു യാത്രയ്ക്കൊടുക്കം ജർമ്മനിക്ക് മുന്നിൽ ഇടറി വീണ ഫൈനലിൽ ഡി മറിയ കളിക്കാനിറങ്ങിയിട്ടില്ലായിരുന്നു. അവനുണ്ടായിരുന്നുവെങ്കിലും നാശിച്ചു പോകാത്ത ഒറ്റരാവും പിന്നീട് ഇതുവരെ മെസ്സിക്ക് കടന്നുപോയിട്ടുണ്ടാവില്ല. നിഷ്കളങ്കതയുമായി കുമ്മായ വരക്കരികിലൂടെ എതിരാളികളുടെ പെനാൽറ്റി ബോക്സിലേക്ക് പടർന്നു കയറിയ ഒരു നീല നിലാവിന്റെ പേരാണ്. ആ നിലാവിലാണ് അർജന്റീനക്കാരുടെ ദണ്ണം മാറിയത്. ആ നിലാവിലാണ് ലയണൽ മെസ്സി ഇതിഹാസത്തിലേക്കുള്ള പടവുകൾ ചവിട്ടിക്കയറിയത്. വീടിന് പിറകിലെ കൽക്കരിശാലയിൽ കരി പിടിച്ച ചുവരുകൾക്കുള്ളിൽ കുടുംബത്തിന്റെ പ്രാരാബ്ദം ഏറ്റെടുക്കുമ്പോൾ കുഞ്ഞു മരിയക്ക് 7 വയസ്സാണ്. നീലയും വരയുമുള്ള കുപ്പായം അണിഞ്ഞതു മുതൽ രാജ്യത്തിനായുള്ള പ്രാരാബ്ദം, പിന്നെ മെസ്സിക്കായുള്ള പ്രാരാബ്ദം. പ്രാരാബ്ദങ്ങളൊക്കെയും നിറവേറ്റി ഭാരങ്ങളെല്ലാം അഴിച്ചുവെച്ച് ഏഞ്ചൽ വിശ്രമിക്കാനിറങ്ങുന്നു. കളിയടങ്ങിയ സായാഹ്നങ്ങളിൽ കാലം നീട്ടിയിരിക്കുമ്പോൾ മുന്നിൽ അലമാരയിൽ പകിട്ടന് അന്താരാഷ്ട്ര കിരീടങ്ങൾ 4 എണ്ണമുണ്ട്. ഇനി ഒന്നിനു കൂടി കാത്തുനിൽക്കാനാവതില്ലെന്ന് ഏഞ്ചൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ആദ്യത്തെ 60 മിനിറ്റ് കളിക്കാനുള്ള ആരോഗ്യമേ എപ്പോഴും അയാളിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ 60 മിനിറ്റിൽ പക്ഷേ കളി ജയിച്ചിരിക്കുമെന്ന ഉറപ്പിന്റെയും കൂടി പേരായിരുന്നു ഡി മറിയ. പടിയിറങ്ങേണ്ട അവസാന അംഗത്തിൽ പക്ഷേ ഏഞ്ചൽ മുഴുവൻ സമയം കളിച്ചു. പരിക്കേറ്റ് മെസ്സി നേരത്തെ കയറിപ്പോയൊരു നിർണായക സന്ധിയിൽ അവസാനത്തെ പ്രാരാബ്ദം. അസാമാന്യമായ ഊർജം കൈമുതലാക്കി 117-ാം മിനിറ്റ് വരെ ടീമിനെ നയിച്ചു തിരിച്ചു കയറുമ്പോൾ 16-ാം സന്തോഷ കോപ്പ അർജന്റീനയുടെ ഉള്ളം കയ്യിലുണ്ട്. പിന്നെ യാത്ര പറച്ചിൽ. 2 കണ്ണുകളിൽ നിന്നും ഇടത്തെ കവിളിലൂടെ താഴെ പുൽത്തലപ്പിലേക്കൊരു ചാലുകീറി. അതിന്റെ ആഴം ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരാൾ ആ മെലിഞ്ഞ ശരീരത്തെ നെഞ്ചിലേക്ക് ചേർത്തണച്ചു ചുറ്റിപ്പുണർന്നു. നീലയും വെള്ളയും നിറത്തിലുള്ള ചിറകുകൾ അഴിച്ചു വെച്ച് ഏഞ്ചൽ ജീവിതത്തിന്റെ ഡഗ്ഔട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. അർജന്റീനക്കാരുടെ ലോകം അയാൾ ആരോഗ്യത്തോടെ പാറി നടന്നൊരു 60 മിനിറ്റിലേക്ക് ചുരുങ്ങുന്നു. 61-ാം മിനിറ്റ് മുതൽ അനിർവചനീയമായൊരു ശൂന്യത അവരെ ചുറ്റി വലിയുന്നു. കണ്ണടച്ച 2 കൈപാദങ്ങൾക്കിടയിൽ മുഹബത്ത് നിറച്ച നീണ്ടു വെളുത്തൊരു രൂപം വീണ്ടും വീണ്ടും ഓർമ്മകളുടെ ഓരങ്ങളിൽ നിലാബ് പരത്തുന്നു. പി സി സൈഫുദ്ദീൻ, സ്പോർട്സ് ഡെസ്ക്. നമ്മളെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കേറുന്ന ടൈപ്പ് എഴുത്തുകളും, അത്
എന്താ പറയാ, അത് പറയുന്ന ശൈലിയാണെങ്കിലോ ഭീകര സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. തുടക്കത്തിൽ തന്നെ ഞാൻ എന്നോട് പറഞ്ഞതാ കരയരുത്, കാരണം ഇമ്മാതിരി സാധനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്ക് കരച്ചിൽ വരും, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പോരാത്തതിന് ഇത്ര ആർദ്രമായിട്ട് കൂടി പറയുന്ന കേൾക്കുമോ കയ്യിൽ നിന്നങ്ങ് പോകും. സൂപ്പർ സൂപ്പർ. അതും ചില ചില സംഭവങ്ങള് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് കൊണ്ടുപോകില്ലേ അങ്ങനത്തെ ഒരു കാരണം. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞു അയ്യോ ഇനി ഒരു 60 മിനിറ്റ് അയാളുടെ കളി നമുക്ക് കാണാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ശരിക്കും ചെറിയ ചെറിയൊരു സാധനമാണ്, പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു വേദന എന്ന് പറയുന്ന സാധനം കുറച്ച് കൂടുതലാണ്. അതിനിപ്പം ഏത് താരത്തിന്റെ ആണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ, ഇമോഷണലി ഭയങ്കരമായിട്ട് എനിക്ക് കണക്ഷൻ പോകും. തീർച്ചയായിട്ടും ആ പറഞ്ഞതിനകത്ത് ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതായത് വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാൻ വേണ്ടി ചാരോസേരൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഇങ്ങനെ അരമാരിലേക്ക് നോക്കുമ്പോൾ ഒരു ഒരു ആത്മസംതൃപ്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും കാലം കൊണ്ട് നേടി ഇതാ ഇതൊക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം, അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അത് ചിലപ്പം ഈ കോപ്പ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ശരിക്കും ഒരു ഒരു വിഷമം പോലെ തന്നെ കടന്നേനെ. എന്തായാലും ആളുടെ റിട്ടയർമെന്റും ആയിരിക്കും, അപ്പം ഇത് കപ്പും കൂടി കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ആനന്ദക്കണ്ണീരാണ്, സന്തോഷത്തോടെ. തീർച്ചയായിട്ടും. എന്നാൽ എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു പെയ്തിറങ്ങലുണ്ടല്ലോ, അതാണ്. എന്നാൽ മറ്റേത് ഒരു നോവായി നിൽക്കുമായിരുന്നു. സത്യം. അതൊരു അത് അങ്ങനെയല്ല, അങ്ങനെയല്ല ഡിമറിയുടെ വിടവാങ്ങൾ നടക്കേണ്ടത്. അതെ, അത് കറക്റ്റായിട്ട് അത് അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്തായാലും പ്രാരാബ്ദത്തെ കുറിച്ച് പറഞ്ഞതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഓരോ സമയത്തും ഓരോ പ്രാരാബ്ദങ്ങളായിരുന്നു. സത്യല്ലേ, ശരിക്കും ഓരോ അതായത് പറഞ്ഞേ ഓരോ വാക്കുകൾക്കും ഭയങ്കരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. നമ്മള് ഇരുന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാണല്ലോ എന്ന് തോന്നിപ്പോ. ആഴത്തിൽ തറച്ചിറങ്ങുന്ന രീതിയിലുള്ള വരികളാണ്, ആശയങ്ങളാണ്. എന്താണെങ്കിലും ഒരു രക്ഷയില്ല ഭീകരം, പക്ഷെ ഒരു വിഷമം അത് ഭയങ്കരമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഡിമരി ഇല്ല എന്ന് പറയുമ്പോ എപ്പോഴും ഒരു അർജന്റീനയുടെ കളി തുടങ്ങുമ്പോ അതില് ആ ഒരു സൈഡ് ഏത് വിങ് ആണോ ആ വിങ് നമുക്ക് എപ്പോഴും പ്രതീക്ഷ അവിടെ അവിടെ ഉണ്ടല്ലോ, അവിടെ ആ ഭാഗത്ത് ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇനിയിപ്പോ അവിടെ ഒരു ഒരു വിടവ് ഉണ്ടാവും, അത് നികരണം, അത് നികന്നു വരണം. വലിയൊരു ഒഴിവാണ് അതിലെ. തീർച്ചയായിട്ടും. അവിടേക്ക് ഇനി ആര് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ ഇനിയും കളിക്കാരുന്നു, മെസ്സി വിരമിക്കുന്നത് വരെ ആൾക്ക് കൂടെ പോവായിരുന്നു എന്നുള്ളതാണ്. സത്യം, രണ്ടുപേർക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവായിരുന്നു, രണ്ടുപേരും ഒരുമിച്ച് എന്നിട്ട് പടിയിറങ്ങുമാണ്. ഓ പൊളി. അപ്പൊ കരച്ചിലിന് കുറച്ച് ആഘാതം കൂടും, നന്നായി. ഏതായാലും എന്തിന് ഇവരുടെയൊക്കെ തലയിൽ ഒരു നിര കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ സൂം ചെയ്ത് വിഷമിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് നമ്മള്. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്. നിങ്ങള് വേറെ ലെവലാണ്, എങ്ങനെ ഇങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്, വേറെ ലെവലാണ്, അത്ഭുതമാണ് നിങ്ങള് കരയിപ്പിച്ചു. ശരി, അപ്പൊ എന്തായാലും ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു രക്ഷയില്ലാതെ വീഡിയോസ് ഉണ്ടോ. ഞങ്ങൾ എന്തായാലും പോവാണ്, മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.